അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി കെ ശ്രീമതിക്ക് പിലാത്രയിൽ ഉജ്ജ്വല സ്വീകരണം. വിവിധ വർഗ ബഹുജന സംഘടനകളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പി കെ ശ്രീമതി ടീച്ചർക്ക് ജന്മനാടായ പിലാത്രയിൽ ആവേശോജ്വല സ്വീകരണമാണ് നൽകിയത്. വിവിധ വർഗ ബഹുജന സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. സ്വീകരണവേദിയിലേക്ക് ഘോഷയാത്രയായാണ് പി കെ ശ്രീമതി ടീച്ചറെ വരവേറ്റത്. തുടർന്ന് നടന്ന സ്വീകരണ പൊതുയോഗം പി പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് അധ്യക്ഷനായി. പി കെ ശ്രീമതി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് അതിനുള്ള വിഷമകരമായ സാഹചര്യം ഉണ്ടായേക്കാം. നമ്മൾ പണ്ട് കുറച്ച് മുൻപുള്ള കാലത്ത് പ്രവർത്തിച്ചതുപോലെ അല്ല. പക്ഷെ എന്തായാലും ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന് അങ്ങനെ ഈ രാജ്യത്ത് പൊരുതുന്ന സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന സ്ത്രീകളുടെ കരുത്തുറ്റ പ്രസ്ഥാനമായ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ മൂന്ന് പ്രധാനപ്പെട്ട ഭാരവാഹികളിൽ ഒരാളായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് എന്താണ് ഉണ്ടായിട്ടുള്ള ഒരു മനസ്സിലുണ്ടായിരിക്കുക എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇനി വരുന്ന മൂന്ന് വർഷക്കാലത്തേക്ക് ഈ സംഘടനയുടെ പ്രവർത്തനത്തിന്റെ ഒരു വലിയ ഭാഗമായി നേതൃനിരയിലിരുന്ന് പ്രവർത്തിക്കാൻ കഴിയത്തക്ക വിധത്തിൽ കേരളം വിട്ട് ഡൽഹിയിലേക്ക് പോയി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ആശങ്ക യഥാർത്ഥത്തിൽ എന്റെ മനസ്സിൽ അപ്പൊ തന്നെ ഉണ്ടായിരുന്നു. സി എം വേണുഗോപാലൻ, എം ശ്രീധരൻ, ഇ പി ബാലകൃഷ്ണൻ, എ വി രവീന്ദ്രൻ, എം വി രാജീവൻ, ആർ അജിത, പി പ്രഭാവതി, എം വി ശകുന്തള, എ റമീസ്, സി പി ഷിജു തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പേരാണ് സ്വീകരണ പരിപാടിയിൽ പങ്കാളികളായത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.